അത് എല്ലാ കാര്യങ്ങൾക്കും ഇന്നലെ ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ എല്ലാ ദിവസവും പറയേണ്ട കാര്യമില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഒന്നുമില്ല, ഒന്നുമില്ല. പറയാനുള്ളതെല്ലാം ഇന്നലെ പറഞ്ഞെന്ന് സ്പീക്കർ കോഴിക്കോട്ടും മലപ്പുറത്തും ആവർത്തിക്കുന്നു. അതായത് നിലപാടിൽ അണുവിട പുറകോട്ടില്ലെന്ന് വ്യക്തം. ഇന്നും സയൻസിനെ പറ്റി പൊതുവേദിയിൽ സ്പീക്കറിന്റെ പ്രസംഗം. സയൻസിനെ പ്രൊമോട്ട് ചെയ്ത് ഒരിക്കലും ഒരു മതവിശ്വാസ തള്ളലല്ല, പക്ഷേ സയൻസിനെ ഡെലിബറേറ്റ് ആയി ബോധപൂർവം നാം പ്രചരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം മതനിരപേക്ഷത, ശക്തനായ മതനിരപേക്ഷവാദിയാവുക എന്നുള്ളതാണ് ആധുനിക കാല കേരളത്തിലും ഇന്ത്യയിലും നമുക്കെടുക്കേണ്ട പ്രതിജ്ഞ. കേസിന്റെ രൂപത്തിൽ സർക്കാരും പരസ്യ പിന്തുണയുമായി പാർട്ടി നേതാക്കളും നിലപാട് വ്യക്തമാക്കി. ഷംസീർ പറഞ്ഞത് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ ശാസ്ത്രമായിട്ട് പ്രചരിപ്പിക്കുന്നതിനായിട്ടാണ്. അത് കേരളത്തിൽ ആരാ പറയാത്തത്? ഏത് സാഹചര്യത്തിലും NSS-നൊപ്പം അണിനിരക്കാനാണ് BJP-യുടെ തീരുമാനം. ഇക്കാര്യത്തിൽ NSS ഒറ്റക്കല്ല എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. RSS, VHP നേതാക്കളും NSS ജനറൽ സെക്രട്ടറിയെ കണ്ട് പിന്തുണ നൽകി. ചുരുക്കത്തിൽ NSS സമരം ശക്തമാക്കും. വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്ന കോൺഗ്രസ് പക്ഷേ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങില്ല. വിശ്വാസത്തെ അണിച്ചുകൊണ്ടുള്ള അതിന്റെ പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനെ അതൊക്കെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ? എന്തായാലും തിരുവനന്തപുരത്തെ കേസ് NSS-ന് സർക്കാർ നൽകുന്ന താക്കീത് കൂടിയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.